വരുന്ന വഴിക്ക്. അതൊരു ഇംഗ്ലീഷുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി എനിക്കറിയില്ല, ഇച്ചിരി പ്രായമുള്ള ഒരാൾ. അപ്പൊ അയാളോട് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്, ഒരു മിനിറ്റിൽ താഴെ ഉള്ളു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, which is the book you recently read? അപ്പോ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണ്, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറയാണ്, yes I do. എന്താന്ന് ചോദിച്ചു. ആളുകൾ വിചാരിക്കുന്നത് വല്ല ബെസ്റ്റ് സെല്ലർ വല്ല നോവലായിരിക്കണം, ഫിക്ഷൻ ആയിരിക്കാം, വേറെ ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ദ ഹോളി ഖുർആൻ, അത് പരിശുദ്ധ ഖുർആനാണ്. നല്ല പ്രായമുള്ള ഒരാൾ. അതെങ്ങനെ ചോദിച്ചു, ചോദിക്കുന്ന ആള്. അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര പറയുന്നുണ്ട്. അദ്ദേഹം വാസ് കമിംഗ് ബാക്ക് ഫ്രം ന്യൂയോർക്ക്. അദ്ദേഹം ഫ്ളൈറ്റിലാണ്, ന്യൂയോർക്ക് നിന്ന് വരെയാണ്. അപ്പൊ സീറ്റിലുള്ള ഒരാൾ ഒരു പുസ്തകം അവിടെ വെച്ച് പോയി, മറന്നുപോയപ്പോ ഞാൻ അത് അയാളോട് നിങ്ങൾ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ, വായിച്ചോളൂ എന്ന് പറഞ്ഞു എനിക്ക് തന്നു. ഞാൻ നോക്കുമ്പോ ഇറ്റ് വാസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ തർജ്ജുമയായിരുന്നു. ഞാൻ ആ ലോബിയിലിരുന്ന് ഒരുപാട് നേരം വായിച്ചു, കുറെ നേരം. ഇപ്പോഴും ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കും, എന്നും ഞാൻ അത് വായിക്കുന്നു. അദ്ദേഹം പറയാണ്, വിശുദ്ധ ഖുർആൻ വായിച്ചപ്പോ ബിലീവ് മീ, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് ഐ കാൻ്റ് ഈവൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് യു മേ പോസ് ബട്ട് ഐ ആം ഷുവർ ഇറ്റ്സ് ഫുൾ ഓഫ് റിയാലിറ്റീസ്. അത്ഭുതമാണത്. അറബി അറിയില്ല അദ്ദേഹത്തെ, അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണോ വേറെ ഓസ്ട്രേലിയക്കാരുടെ ശൈലി അല്ല അദ്ദേഹത്തിന്റെ. ഇരിക്കട്ടെ, അദ്ദേഹം പറയാണ്, എനിക്കതിന്റെ ആശയം മനസ്സിലായില്ല, പക്ഷെ ഞാനത് വായിച്ചു. ഖുർആനിന്റെ അറബി എനിക്ക് വായിക്കാൻ അറിയില്ല, അതിന്റെ ആശയം പരിഭാഷയിലൂടെ ഞാൻ വായിച്ചു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് ഒരുപക്ഷെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനൊന്നും കഴിഞ്ഞില്ലെന്ന് വരും, പക്ഷേ ആ ഖുർആൻ ഫുൾ ഓഫ് റിയാലിറ്റീസ്, അതിലുള്ളത് മുഴുവനും വാസ്തവമാണ്. ഞാനത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിനേന ഞാനത് വായിക്കുന്നു എന്ന് അള്ളാഹു ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് അത്ഭുതം. നമ്മളൊക്കെ ഖുർആൻ പൂട്ടി വെച്ചിട്ട് കഴിഞ്ഞ റമദാനിന് ശേഷം മാസങ്ങളായി കാണുമെന്ന് തുറന്നു നോക്കിയിട്ട്, പക്ഷെ അത് മറ്റൊരു വിഭാഗത്തിന്റെ മനസ്സിൽ അള്ളാഹു അതിനോടുള്ളൊരു താല്പര്യം കൊടുക്കുകയാണ്. ദീനീ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഓരോരുത്തരും അവനവന്റെ വീടും അവനവന്റെ കുടുംബവും അവനവന്റെ ജോലിയും മതി എന്ന് വിചാരിക്കുകയായിരുന്നുവെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾ ആരുണ്ടാക്കും? ഇവിടെ ചില ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹു അത് കൊടുത്തതാണ്. ദീനീ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം, അത് ഇറ്റ്സ് എ ഡിവൈൻ ഇൻസ്പിറേഷൻ, അത് ദൈവികമാണ്.